ഇന്ത്യൻ തോട്ട്സിൻ്റെ തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. പ്രചോദനാത്മകമായ നൂറുകണക്കിന് സന്ദേശങ്ങൾ കേൾക്കാനും വായിക്കാനും ഇന്ത്യൻ തോട്ട്സ് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞാൻ ജോസഫ്. എപ്പിസോഡ് 16, പുകവലി ധ്യാനം. യോഗ ഡിസ്ട്രിക്റ്റ് എന്ന പേരിലുള്ള ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു സംഭവതയാണിത്. എത്ര ശ്രമിച്ചിട്ട് ഒഴിവാക്കാൻ കഴിയാത്ത ദുശീലങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നു. ഒരിക്കലൊരാൾ ആചാര്യ രജനീഷിനെ കാണാൻ ചെന്നു. 30 വർഷമായി സ്ഥിരമായി പുകവലിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അയാൾ. രോഗിയുമായി പുകവലി നിർത്താതെ ഒരിക്കലും ആരോഗ്യം മെച്ചപ്പെടുകയില്ലെന്ന് ഡോക്ടർമാരും പറഞ്ഞിരുന്നു. പക്ഷേ പുകവലി അദ്ദേഹത്തിന് ഒരു വിട്ടുമാറാത്ത ശീലമായി കഴിഞ്ഞിരുന്നു. പരിശ്രമിച്ചിരുന്നു, കഠിനമായി തന്നെ പരിശ്രമിച്ചിരുന്നു. അതിൻ്റെ പേരിൽ ഒത്തിരി വിഷമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒന്നല്ലെങ്കിൽ 2 ദിവസങ്ങളിൽ കൂടുതൽ അത് വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസവും പോയി. ഒരു ചെറു കാര്യം പോലും തനിക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് അയാൾക്ക് തന്നെ അറിയാമായിരുന്നു. അദ്ദേഹം ഓഷോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം, എനിക്കെങ്ങനെ ഇത് നിർത്താൻ കഴിയും? ഓഷോ പറഞ്ഞു, ആർക്കും ഈ പുകവലി നിർത്താൻ സാധിക്കില്ലെന്ന് ആദ്യം താങ്കൾ അറിയണം. താങ്കളുടെ ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം മാത്രമല്ല ഇപ്പോൾ പുകവലി, ഇത് താങ്കളുടെ ശീലങ്ങളുടെ ലോകത്തേക്ക് കടന്നിരുന്നു. അവിടെ അതിൻ്റെ വേരുകൾ ഉറച്ചിരിക്കുന്നു. 30 വർഷം എന്ന് പറഞ്ഞാൽ അത് നീണ്ട കാലഘട്ടമാണ്. അത് താങ്കളെന്ന സംവിധാനത്തിൽ ഇഴുകിച്ചേർന്നിരിക്കുന്നു. താങ്കളുടെ തല തീരുമാനിച്ചുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ തല നിസ്സഹായനായിരിക്കുന്നു. ഒരിക്കൽ തുടങ്ങിയത് ഈ 30 വർഷക്കാലവും തുടരാൻ കഴിഞ്ഞതുകൊണ്ട് താങ്കളൊരു യോഗ്യ തന്നെയാണ്. ആ പരിശീലനം താങ്കളെ ഒരു സ്വയം ഭരണാധികാരമുള്ളവനാക്കിയിരിക്കുന്നു. ഓട്ടോണോമസ്, ആ പദവിയിൽ നിന്നാണ് നീ മുക്തനാവേണ്ടത്. എന്താണ് മുക്തനാവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അയാൾ ചോദിച്ചു. ഓഷോ തുടർന്നു, താങ്കളൊരു കാര്യം ചെയ്യുക. ആദ്യം പുകവലി നിർത്തുന്ന കാര്യം മറക്കുക. മാത്രവുമല്ല, അത് നിർത്തേണ്ട ഒരു ആവശ്യവുമില്ല. 30 വർഷം താങ്കൾ വലിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നല്ലോ. തീർച്ചയായും അസഹ്യം തന്നെയായിരുന്നു, അറിയാം. പക്ഷേ താങ്കൾ അതുമായി സമരസപ്പെട്ട് കഴിഞ്ഞല്ലോ. വലിക്കാതിരുന്നെങ്കിൽ മരിക്കുമായിരുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾ മുമ്പ് വലിച്ചുകൊണ്ട് ഇരുന്നതുകൊണ്ട് മരിക്കേണ്ടി വരുന്നതുകൊണ്ട് എന്ത് വലിയ വ്യത്യാസമാണ് നിങ്ങളിൽ അത് സൃഷ്ടിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇവിടെ ചെയ്തത്? നിങ്ങൾ തിങ്കളാഴ്ചയാണോ, ചൊവ്വാഴ്ചയാണോ, ബുധനാഴ്ചയാണോ മരിക്കുന്നതെന്നുകൊണ്ടോ, അത് ഈ വർഷമാണോ അടുത്ത വർഷമാണോ എന്നതുകൊണ്ടോ നിങ്ങൾക്ക് എന്താണ്? ശരിയാണ്, അത് വലിയ കാര്യമൊന്നുമല്ല, അയാൾ പറഞ്ഞു. ഓഷോ തുടർന്നു, പിന്നെ അതങ്ങ് മറന്നുകൂടെ? ഏതായാലും താങ്കളെ നിർത്താൻ പോകുന്നില്ല എങ്കിൽ പിന്നെ അതിനെ മനസ്സിലാക്കി വെച്ചുകൂടെ? ഒരു കാര്യം ചെയ്യുക, അടുത്ത പ്രാവശ്യം മരിക്കുമ്പോൾ അതിനെ ഒരു ധ്യാനമാക്കി മാറ്റുക. പുകവലി ധ്യാനമോ? അയാൾ ചോദിച്ചു. ഓഷോ പറഞ്ഞു, ഈ സെൻ ബുദ്ധിസ്റ്റ് സന്യാസികൾ ചായ കുടിയിലൂടെ ധ്യാനം തുടർത്തുക മാത്രമല്ലോ, അതൊരു വലിയ ആഘോഷമായല്ലേ അവർക്കുണ്ടായിരുന്നത്. പിന്നെ നമുക്കെന്താ ഇത് ചെയ്താൽ? പുകവലി നല്ലൊരു മികച്ച ധ്യാനമാകും. ഗുരുജി അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാൾ ചോദിച്ചു. അയാൾക്കും ഒരു ആവേശമായി. വേഗം പറയും, എനിക്ക് കേൾക്കാൻ ധൃതിയായി. ഓഷോ അയാൾക്ക് ധ്യാനം പറഞ്ഞു കൊടുത്തു. താങ്കളൊരു കാര്യം ചെയ്യുക, പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് കൂടി പുറത്തെടുക്കുന്ന സാവധാനമാവട്ടെ, അത് ആസ്വദിക്കുക. ഒരു തിരക്കുമില്ലല്ലോ, ബോധവാനായിരിക്കുക. അവബോധത്തോടെ ആവട്ടെ ഓരോ നിമിഷവും. പഴയതുപോലെ ഒരു ബോധവുമില്ലാതെ ധൃതിക്കായിരിക്കരുത്. തുടർന്ന് സിഗരറ്റ് പുറത്തെടുത്ത് ശ്രദ്ധാപൂർവം അതുകൊണ്ട് പാക്കറ്റിൽ അല്പനേരം വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും കൊട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയാണ് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴുള്ള ചായക്കലത്തിൻ്റെ സംഗീതം ബുദ്ധശിഷ്യന്മാർ കേട്ടിരിക്കുന്നത്. പിന്നെ സിഗരറ്റിൻ്റെ ഗന്ധം ആസ്വദിക്കുക. ആസ്വദിക്കാൻ മാത്രം സൗന്ദര്യവും അതിനുണ്ട്. അയ്യോ, എന്താ എന്ന് പറയുന്ന, സിഗരറ്റിന് സൗന്ദര്യമുണ്ടെന്ന്? അയാൾ ചോദിച്ചു. ഓഷോ തുടർന്നു, തീർച്ചയായും മറ്റെല്ലാ വസ്തുക്കളെയും പോലെ പുകയിലും ദിവ്യമാണ്. അത് മണത്തു നോക്കുക, ദൈവത്തിൻ്റെ മണമായിരിക്കും അതിനുള്ളത്. അയാൾ ചോദിച്ചു, അങ്ങ് എന്ത് തമാശയായി പറയുന്നത്? ഓഷോ പറഞ്ഞു, ഞാൻ തമാശ പറയുകയല്ല, ഗൗരവമായി തന്നെ പറയുകയല്ല. തമാശകളിൽ പോലും ഞാൻ തമാശ കാണാറില്ലാത്തവനാണ്. ഞാൻ വളരെ ബോധത്തോടെ എന്നെ തന്നെ സംസാരിക്കുന്നു. ഏത് ചെറിയ കാര്യവും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഏത് ചെറിയ കാര്യവും വീണ്ടും ചെറുതായി വിഭജിച്ച് വിഭജിച്ച് അതിനെ ആസ്വദിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇനി ആദ്യത്തെ പോവുക. ഹിന്ദുക്കൾ പറയാറുണ്ടല്ലോ, ആഹാരമാണ് ദൈവമെന്ന്. പിന്നെന്തിന് പുകയുടെ കാര്യത്തിൽ വ്യത്യാസം? എല്ലാ ദൈവമാണ്. ശ്വാസോശ്വാസം മുഴുവൻ സാവധാനം പുകകൊണ്ട് നടക്കുക, അത് പ്രാണായാമമാണ്. ഈ കാലഘട്ടത്തിന് വേണ്ട യോഗയാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ഇനി ആ പുക പതിയെ പുറത്തേക്ക് വിടുക, പിന്നെ അടുത്ത പുക, ഇതുപോലെ തന്നെ അകത്തേക്ക്. എല്ലാം അതിസാവധാനം. ഇത് നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ പോലും അത്ഭുതപ്പെട്ടു പോകും. കാണിച്ചുകൊണ്ടിരുന്നതിലെ വിഡ്ഢിത്തം നിനക്കപ്പോൾ മനസ്സിലാവും. കാണിക്കുന്ന മണ്ടത്തരമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടുമല്ല, ഇത് മോശമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ടുമല്ല, വാസ്തവം എന്താണെന്ന് നിനക്ക് തന്നെ കാണാൻ സാധിക്കും.
കാണുക എന്നത് വെറും ഭൗതികമായിരിക്കില്ല, ആകമാനത്തെ സ്പർശിച്ച് കടന്നു വരുന്ന ഒരു ദർശനമായിരിക്കും. അങ്ങനെ ഒരു ദിവസം അത് നിന്നു പോകുന്നെങ്കിൽ നിന്നു പോകും, അത് തുടരുകയാണെങ്കിൽ തുടരും. നിങ്ങളതിനെപ്പറ്റി ഒരാകുലതയും വേണ്ട. 3 മാസത്തിന് ശേഷം അയാൾ വീണ്ടും ഓഷോയെ കാണാമെന്ന് അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുജി അത് നിന്നുപോയി. ഓഷോ അയാളോട് പറഞ്ഞു, ഇനി ഇത് മറ്റു സ്വഭാവങ്ങളിലേക്കും പരിശീലിക്കുക. മദ്യപാന ധ്യാനം, വെറുതെ ഇരിക്കൽ ധ്യാനം, സിനിമ കാണൽ ധ്യാനം, പരദൂഷണ ധ്യാനം, അങ്ങനെ അങ്ങനെ അങ്ങനെ. നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കുക, കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക. അത്യാവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും ഉച്ചരിക്കരുത്. അങ്ങനെ വളരെ സാവധാനം നിങ്ങളുടെ സ്വയം ഭരണാധികാരത്തിൽ നിന്ന് പതിയെ പുറത്തു വരിക. എന്നെ ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതിഷ്ടപ്പെടുന്നുവെങ്കിൽ സദയം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. വീണ്ടും കാണാം.